ലോകത്തിന് റഷ്യയുടെ പുതിയ ഭീഷണി. അതെ, നാറ്റോയെയും ലോകത്തെയും വെല്ലുവിളിച്ച റഷ്യൻ രംഗപ്രവേശം. ഉക്രൈനെ മാത്രമല്ല, നാറ്റോയുടെ സഖ്യാംഗമായ റൊമേനിയയിലും റഷ്യയുടെ മിസൈൽ അറ്റാക്ക്. ഡാനൂബ് നദിക്കരയിൽ വളരെ സ്വസ്ഥവും സമാധാനവുമായി പുലരുന്ന രാജ്യങ്ങളിലും റഷ്യൻ താണ്ഡവം. ചെറുപട്ടണങ്ങളായ റെനിയും ഇസ്മയിലുമാണ് റഷ്യ തങ്ങളുടെ തീഗോളങ്ങൾ വർഷിച്ചത്. വെടിയൊച്ചകളും സ്ഫോടനങ്ങളും കേട്ട ഞെട്ടിയുണർന്ന പട്ടണവാസികൾ കണ്ടത് റഷ്യയുടെ സൂയിസൈഡ് ഡ്രോണുകൾ തുറമുഖങ്ങളെ ആക്രമിക്കുന്നതായിരുന്നു. ഒപ്പം ദരിദ്ര രാജ്യങ്ങളിലേക്ക് ഉക്രൈനിൽ നിന്നുള്ള ധാന്യം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഭരണശാലയും ഈ അക്രമത്തിൽ തകർന്നു. ഇത് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ പുതിയൊരു ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാം. എന്നാൽ അതിലും ഭയാനകമായ വസ്തുത, ഈ ആക്രമണം നടന്നത് നാറ്റോ അതിർത്തിയിൽ നിന്ന് കേവലം 600 അടി ദൂരെ മാത്രം മാറിയാണ് എന്നതാണ്. ഡാനൂബ് നദിയുടെ മറുകരയിൽ നാറ്റോ അംഗരാജ്യമായ റൊമേനിയാണുള്ളത്. നാറ്റോ അതിർത്തിക്ക് ഇത്രയും അടുത്ത് റഷ്യ ഇതിനു മുൻപ് ഒരു ആക്രമണം നടത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറെ ആശങ്ക ഉയർത്തുന്നത്. റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറിയേക്കുമോ ഈ സംഘർഷമെന്ന ഭയം കൂടുതൽ കനക്കുകയാണ്. നാറ്റോയ്ക്ക് നേരെ റഷ്യൻ ഭീഷണി നിലനിൽക്കുന്നുവെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ കരുതുന്നത്. ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യ സ്വന്തം ദൗർബല്യം മറച്ചു വെക്കുന്നതിനാണ് നേരത്തെ തീരുമാനിച്ചിട്ടില്ലാത്ത രീതിയിൽ ഇത്തരം മിന്നൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും അവർ പറയുന്നു. ഒരുപക്ഷെ ഉക്രൈനിൽ നിന്നുള്ള ധാന്യ വിതരണം തടസ്സപ്പെടുത്തുന്നതിനാൽ ഡാനൂബ് നദിക്കരയിൽ വാഗ്നർ സൈന്യത്തെ ഉപയോഗിച്ച് ഒരു വ്യാജ യുദ്ധം പുടിൻ നടത്തിയേക്കാമെന്നും ചിലർ കണക്ക് കൂട്ടുന്നു. പരാജയപ്പെട്ട കലാപ ശ്രമത്തിനൊടുവിൽ ബെലാറസിലേക്ക് പലായനം ചെയ്ത ഈ സ്വകാര്യ സൈന്യത്തെ നേരത്തെ മറ്റൊരു നാറ്റോ അംഗമായ പോളണ്ടിനെ ഭീഷണിപ്പെടുത്താനും ഉപയോഗിച്ചിരുന്നു. നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും അതിർത്തിക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണ് റഷ്യൻ മിസൈലുകൾ. ഇവിടെ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ, അതുപോലും ഒരു റോക്കറ്റ് റൊമേനിയൻ അതിർത്തിക്കുള്ളിൽ കടന്നാൽ, അത് വലിയൊരു യുദ്ധത്തിന് തുറക്കം കുറിച്ചേക്കാം. നാറ്റോ സഖ്യത്തിൻ്റെ നിയമമനുസരിച്ച് ഒരു അംഗരാഷ്ട്രത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി പരിഗണിക്കും. കഴിഞ്ഞ വർഷം പോളണ്ടിൽ ഉക്രൈൻ അതിർത്തിക്ക് സമീപത്തായി റഷ്യൻ റോക്കറ്റ് പതിച്ചപ്പോൾ നാറ്റോയും റഷ്യയും തമ്മിലുള്ളൊരു യുദ്ധം അടുത്തെത്തിയതായിരുന്നു. എന്നാൽ അത് ഉക്രൈനെ പറ്റിയ കൈപ്പിടയായിരുന്നു എന്ന് അധികം താമസിയാതെ തിരിച്ചറിഞ്ഞതോടെയാണ് ഒരു യുദ്ധം ഒഴിവായത്. എന്നാൽ ഏറെ മണിക്കൂറുകൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു അത്. അതേസമയം റഷ്യയിലെ റോസ്തോവ് മേഖലയിൽ ഉൾപ്പെടെ ടഗാൻട്രോഗ് നഗരത്തിൽ നടന്ന ഒരു ഉഗ്ര സ്ഫോടനത്തിന് പിന്നിൽ ഉക്രൈനാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഒരു റെസ്റ്റോറൻറ്റിനും തൊട്ടടുത്തുള്ള മ്യൂസിയത്തിനും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സംഭവസ്ഥലത്തു നിന്നുള്ള ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മൈലുകൾക്കപ്പുറം വരെ കേട്ടു എന്ന് പറയപ്പെടുന്ന സ്ഫോടനത്തിൻ്റെ ഉഗ്ര ശബ്ദം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ജനലുകളും മറ്റും തകർന്നിട്ടുണ്ട്. റോഡിൽ നിറയെ ലോഹ കഷ്ണങ്ങൾ പരന്നു കിടക്കുകയാണ്. അടുത്തുള്ള പല കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ചില കാറുകളും കെട്ടിട അവശിഷ്ടങ്ങൾക്ക് അടിയിലകപ്പെട്ടു. മിസൈൽ ആക്രമണമാണെന്ന് ആരോപിക്കപ്പെടുന്ന ഈ സംഭവത്തിൽ 17 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം യുദ്ധമുഖത്തെ പുതിയ സംഭവ വികാസങ്ങൾ.